അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ച് പല കാരണങ്ങളാൽ പ്രധാനമാണ്. ഇന്ത്യയുടെ ഭരണഘടന, ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഇന്ത്യയിൽ നിലവിലുള്ള മതേതര ജനാധിപത്യ വ്യവസ്ഥ, ഇവയെല്ലാം അതിശക്തമായ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നോക്കൂ, ഇന്ത്യയുടെ ബഹുസ്വരത അങ്ങേയറ്റം വെല്ലുവിളി നേരിടുന്നു. വലതുപക്ഷ ആശയങ്ങൾ സമഗ്രാധിപത്യത്തിലേക്ക് ഉയരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലെ ജനവിധി ഇന്ത്യയുടെ ചരിത്രത്തെ നിർണയിക്കുന്നു. ഈ ജനവിധിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും സുപ്രധാനമായൊരു മുദ്രാവാക്യം അടുത്ത തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പാകത്തിൽ ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ മുദ്രാവാക്യമാണ് ജാതി സെൻസസ്. എന്താണ് ഈ ജാതി സെൻസസ്? എന്താണ് അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം? അതാണ് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത്. നമുക്കറിയുന്നത് പോലെ 1931 ഇന്ത്യയിൽ അവസാനമായി ജാതി സെൻസസ് നടത്തുന്നത്. അത് ബ്രിട്ടീഷുകാർ നടത്തിയ ജാതി സെൻസസ് ആയിരുന്നു. അന്ന് ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 27 കോടി മാത്രമായിരുന്നു. 2023 നമ്മുടെ ജനസംഖ്യ 140 കോടിയാണ്. ലോകത്ത് ജനസംഖ്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ന് ഇന്ത്യ. 1931 നടത്തിയ ജാതി സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ഇപ്പോഴും നമ്മുടെ നയങ്ങൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും ശാസ്ത്രീയമാകില്ല എന്ന കാര്യത്തിൽ എനിക്കും നിങ്ങൾക്കും തർക്കമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ജാതി സെൻസസ് അടിയന്തരമായി നടത്തണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ സഖ്യവും കോൺഗ്രസും പ്രതിപക്ഷ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന നിതീഷ് കുമാറുമാണ്. നിതീഷ് കുമാർ ബീഹാറിൽ ഒരു ജാതി സർവേ നടത്തുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ജാതി സെൻസസ് മുന്നോട്ട് വയ്ക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചത്? നോക്കൂ, 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അധികാരത്തിൽ വന്ന മൊറാർജി ദേശായി സർക്കാർ ഇന്ത്യയിലെ പിന്നാക്ക ജാതി വിഭാഗങ്ങളുടെ സാമൂഹ്യസ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. അതിനായി മണ്ഡൽ കമ്മീഷൻ എന്ന ഒരു കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തു. ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന BP മണ്ഡലാണ് ആ കമ്മീഷന് അന്ന് നേതൃത്വം കൊടുത്തത്. 1979 നിയോഗിച്ച BP മണ്ഡൽ കമ്മീഷൻ 1980 അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നാൽ അപ്പോഴേക്കും മൊറാർജി ദേശായി സർക്കാർ നിലം പതിച്ചിരുന്നു. പിന്നീട് അധികാരത്തിൽ വന്ന ഇന്ദിരാഗാന്ധിയും കോൺഗ്രസ് സർക്കാരുമാകട്ടെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയതേയില്ല. 1990 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പാർലമെൻറ്റിൻ്റെ മേശപ്പുറത്ത് വയ്ക്കുന്നത്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി VP സിംഗ് ആയിരുന്നു. തൊഴിൽ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും പിന്നാക്ക ജാതി വിഭാഗങ്ങൾക്ക് 27% സംവരണം നടപ്പാക്കണം എന്നതായിരുന്നു മണ്ഡൽ കമ്മീഷൻ്റെ മുഖ്യ ശുപാർശ. 1990 ഈ ശുപാർശ നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോൾ ഇന്ത്യയിൽ വലിയ കലാപങ്ങളുണ്ടായി. പ്രധാനമായും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളാണ് തെരുവിൽ സംഭവിച്ചത്. അന്ന് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ എതിർത്തത് മുഖ്യമായും 2 പാർട്ടികളായിരുന്നു, BJPയും കോൺഗ്രസും. എന്തുകൊണ്ടാണ് ഈ പാർട്ടികൾ മണ്ഡൽ കമ്മീഷൻ്റെ ശുപാർശയെ എതിർത്തത്? അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് അല്പം കഴിഞ്ഞ് മടങ്ങി വരാം. ഏതായാലും 2016 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ജസ്റ്റിസ് രോഹിണി കമ്മീഷൻ എന്നൊരു കമ്മീഷനെ പിന്നാക്ക ജാതികളുടെ നിലവിലെ അവസ്ഥ പഠിക്കാൻ നിയോഗിച്ചു. അതായത് സംവരണാനന്തരം രാജ്യത്തെ പിന്നാക്ക ജാതി വിഭാഗങ്ങൾ മുന്നോക്കം വന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് കമ്മീഷനെ നിയോഗിച്ചത്. 2018 രോഹിണി കമ്മീഷൻ സമർപ്പിച്ച ആദ്യ റിപ്പോർട്ട് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. ഒന്നാമതായി, കേന്ദ്രത്തിൽ 33 ലക്ഷം പേരാണ് തൊഴിൽ സേനയായുള്ളത്. അതിൽ 7 ലക്ഷം പേർ മാത്രമാണ് പിന്നോക്ക ജാതി വിഭാഗങ്ങളിൽപ്പെട്ടവർ. അതായത് 27% സംവരണം പിന്നാക്ക ജാതി വിഭാഗങ്ങൾക്ക് അവകാശമായി ഉണ്ടെന്നിരിക്കെ കേവലം 21% പേർ മാത്രമാണ് ആ വിഭാഗങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാരിൽ തൊഴിൽ നേടിയിട്ടുള്ളത്. ഈ 7 ലക്ഷത്തിൽ 6.5 ലക്ഷം പേരുടെയും തൊഴിൽ എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? സഫായി കർമ്മചാരി അഥവാ തൂക്കുജോലിയാണ് ഈ വിഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ എടുക്കുന്നത്. എന്നു മാത്രവുമല്ല, 2633 പിന്നാക്ക ജാതി വിഭാഗങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ പട്ടിക. പിന്നോക്ക ജാതികളിൽ നിന്ന് കേന്ദ്ര തൊഴിൽ സേനയിലേക്ക് എത്തുന്നതിൽ 50% പേരും കേവലം 40 ജാതികളിൽ നിന്ന് മാത്രമാണ് എത്തുന്നത്. ഏതാണ്ട് 983 ജാതികളിൽ നിന്ന് ഒരാൾക്ക് പോലും കേന്ദ്ര സംസ്ഥാന തൊഴിൽ രംഗത്ത് പ്രാതിനിധ്യം ലഭിക്കുന്നില്ല പിന്നാക്ക ജാതികളിൽ നിന്ന് എന്നുകൂടി അറിയുമ്പോൾ എത്ര പിന്നോക്കമാണ് അവരുടെ അവസ്ഥ ഇപ്പോഴും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 20% ജാതികൾക്ക് ഒരു തൊഴിൽ പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതാണ് ഇന്ത്യയിലെ പിന്നാക്ക ജാതി വിഭാഗങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ സംവരണാനന്തരവും. ഇനി നമുക്ക് നിലവിലെ ഒരു കണക്കുകൂടി നോക്കാം. 89 സെക്രട്ടറിമാരാണ് കേന്ദ്ര സർക്കാരിലുള്ളത്. അവരിൽ ഒരാൾ മാത്രമാണ് പട്ടികജാതിയിൽ നിന്നുള്ളത്. ഒരാൾ മാത്രമാണ് പട്ടികവർഗത്തിൽ നിന്നുള്ളത്. ഒരാൾ പോലും പിന്നാക്ക ജാതി വിഭാഗത്തിൽ നിന്നില്ല. 93 അഡീഷണൽ സെക്രട്ടറിമാർ കേന്ദ്ര സർക്കാരിലുണ്ട്. അതിൽ 6 പേർ മാത്രമാണ് പട്ടികജാതിയിൽ നിന്നുള്ളത്. 5 പേർ മാത്രമാണ് പട്ടികവർഗത്തിൽ നിന്നുള്ളത്.
അവിടെയും ഒരാൾ പോലും പിന്നാക്ക ജാതി വിഭാഗങ്ങളിൽ നിന്നില്ല. 275 ജോയിന്റ് സെക്രട്ടറിമാർ കേന്ദ്ര സർക്കാരിലുണ്ട്. ഇവരിൽ കേവലം 13 പേർ മാത്രമാണ് പട്ടികജാതിയിൽ നിന്നുള്ളത്, 9 പേർ മാത്രമാണ് പട്ടികവർഗത്തിൽ നിന്നുള്ളത്, 19 പേർ പിന്നാക്ക ജാതി വിഭാഗങ്ങളിൽ നിന്നുണ്ട്. ഇതാണ് കേന്ദ്ര സർക്കാരിലെ, നമ്മുടെ അധികാര കേന്ദ്രത്തിൻ്റെ ഇടനാഴികളിലെ പിന്നാക്ക ജാതി വിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തിൻ്റെ നിലവിലെ സ്ഥിതി. അക്കാദമിക്കായി ഞാൻ ഈ വസ്തുതകളെല്ലാം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്, എന്താണ് നിലവിൽ രാജ്യത്തെ പിന്നാക്ക ജാതി വിഭാഗങ്ങളുടെ സാമ്പത്തിക സാമൂഹിക സ്ഥിതി എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ്. ഇനി നമുക്ക് ജാതി സെൻസസിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരാം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, 1980 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത്. 1990 വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്ന VP സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. 2006 മാത്രമാണ് കമ്മീഷൻ്റെ ശുപാർശ നടപ്പാക്കപ്പെടുന്നത്. പക്ഷേ 90 ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ, പാർലമെൻറ്റിൽ വെച്ചപ്പോൾ, രണ്ട് മുഖ്യ പാർട്ടികളെ ഈ റിപ്പോർട്ടിനെ എതിർത്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ, BJPയും കോൺഗ്രസും. സ്വാഭാവികമായും BJP തങ്ങളുടെ മുന്നോക്ക വോട്ട് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മണ്ഡൽ കമ്മീഷൻ ശുപാർശയ്ക്കെതിരെ രംഗത്ത് വന്നത്. ഇവിടെ പിന്നാക്ക ജാതി വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തുന്നതിലൂടെ മുന്നോക്കക്കാരുടെ അവസരങ്ങൾ കുറയാൻ പോകുന്നു എന്ന പ്രചാരണമാണ് BJP നടത്തിയത്. സ്വാഭാവികമായും BJP ലക്ഷ്യം വെച്ചത് വലിയൊരു ശതമാനം മുന്നോക്ക വോട്ട് ബാങ്കുകളെ തന്നെയായിരുന്നു, സവർണ ഹിന്ദു വോട്ട് ബാങ്കിനെ തന്നെയായിരുന്നു. അതേസമയം കോൺഗ്രസും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ എതിർത്തു. എന്തുകൊണ്ടാണ്? BJP ഒരു വശത്ത് മുന്നോക്ക വോട്ടുകൾ സമാഹരിച്ച് വളർന്നു വരുന്നു എന്ന് കോൺഗ്രസിന് ബോധ്യമുണ്ട്. ആ മുന്നോക്ക വോട്ടുകൾ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും അത് കൈമോശം വന്നാൽ തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്നും കോൺഗ്രസ് ഭയന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മുന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ബാങ്കും മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്കും പിന്നാക്ക ജാതി വിഭാഗങ്ങളുടെ വോട്ട് ബാങ്കും ചേർന്നതാണ്. അതുകൊണ്ടാണ് 10 ഇന്ത്യ ഭരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞത്. എന്നാൽ ഒരു പ്രത്യേക കാലഘട്ടം മുതൽ, അതായത് മണ്ഡൽ കമ്മീഷന് ശേഷം, മുന്നോക്ക വോട്ട് ബാങ്കുകളെയും മതന്യൂനപക്ഷ വോട്ട് ബാങ്കുകളെയും മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കോൺഗ്രസ് പിന്നാക്ക ജാതി വിഭാഗങ്ങളെ മറന്നു. ഒന്നാലോചിക്കേണ്ടതുണ്ട്, ഇന്ത്യയിൽ 50% പിന്നാക്ക ജാതി വിഭാഗങ്ങളാണ്. അവർ ആത്മാർത്ഥമായും കോൺഗ്രസിലാണ് വിശ്വസിച്ചിരുന്നത്. കോൺഗ്രസ് അവരെ പാടേ മറക്കുകയും മുന്നോക്ക ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളിൽ കണ്ണുനട്ടു നിന്നുകൊണ്ട് ഈ മണ്ഡൽ കമ്മീഷൻ ശുപാർശയെ ശക്തമായി എതിർക്കുകയും ചെയ്തു. അതോടുകൂടി പിന്നാക്ക ജാതി വിഭാഗങ്ങൾ രാഷ്ട്രീയ അനാഥത്വത്തിലേക്ക് തള്ളിയെറിയപ്പെട്ടു. ആ രാഷ്ട്രീയ അനാഥത്വമാണ് ഇന്ത്യയിൽ സ്വത്വ രാഷ്ട്രീയത്തിന് വിത്തുപാകിയത്. അവിടെ നിന്നാണ് പല രാഷ്ട്രീയ പാർട്ടികളും രൂപം കൊണ്ടത്. മുലായം സിംഗ് യാദവിൻ്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ രൂപപ്പെട്ടു. രാഷ്ട്രീയ ജനതാദൾ ലാലു പ്രസാദ് യാദവിൻ്റെയും ജോർജ് ഫെർണാണ്ടസിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും നേതൃത്വത്തിൽ ബീഹാറിൽ രൂപപ്പെട്ടു. അതുപോലെ കൻഷീറാമിൻ്റെയും മായാവതിയുടെയും നേതൃത്വത്തിലുള്ള BSP ഉത്തർപ്രദേശിനും പഞ്ചാബിനുമെല്ലാം ശക്തിപ്പെട്ടു. ഇങ്ങനെ സ്വത്വ രാഷ്ട്രീയം ഇന്ത്യയിൽ ശക്തി പ്രാപിച്ചത് പിന്നാക്ക ജാതി വിഭാഗങ്ങളുടെ പിന്തുണയോടുകൂടിയായിരുന്നു. അങ്ങനെ ഒരേ സമയത്ത് BJP മുന്നോക്ക വോട്ട് ബാങ്കിൽ കണ്ണുനട്ടപ്പോൾ പിന്നാക്ക വോട്ട് ബാങ്കിൽ കണ്ണുനട്ടുകൊണ്ട് സമാജ്വാദി പാർട്ടിയും രാഷ്ട്രീയ ജനതാദളും BSPയും എല്ലാം ഇന്ത്യയിൽ തഴച്ചു വളർന്നു. കോൺഗ്രസ് നിലം പരിശായി. ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ ഇപ്പോൾ കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ ജാതി സെൻസസ് എന്ന മുദ്രാവാക്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ 50% വരുന്ന പിന്നാക്ക ജാതി വിഭാഗങ്ങളെ കൂട്ടത്തിൽ നിർത്തിയില്ലെങ്കിൽ ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇന്ത്യയിൽ സാധ്യമല്ല എന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇന്ത്യ മുന്നണി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ജാതി സെൻസസ് അവർ ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്നത്. കഴിഞ്ഞ ഒരു 10 മുമ്പ് BJP സവിശേഷമായ ഒരു രാഷ്ട്രീയ തന്ത്രം ഇന്ത്യയിൽ ആവിഷ്കരിച്ചു. മുന്നാക്ക സമുദായങ്ങളുടെ വോട്ടുകൊണ്ട് മാത്രം ഒരിക്കലും അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട BJP പിന്നാക്ക ജാതി വിഭാഗങ്ങളെ തങ്ങളുടെ കൂട്ടത്തിൽ നിർത്താൻ ശ്രമിച്ചു. അത് അവരെ സാമ്പത്തികമായി മുന്നോക്കം കൊണ്ടുവരും എന്ന വാഗ്ദാനം നൽകിയായിരുന്നില്ല. നോക്കൂ, ഇന്ത്യയിലെ എല്ലാ പിന്നാക്ക ജാതി വിഭാഗങ്ങളും ഹിന്ദുമതത്തിൽപ്പെട്ടവരാണ്. അവരെല്ലാവരും രാമനിൽ വിശ്വസിക്കുന്നവരാണ്, കൃഷ്ണനിൽ വിശ്വസിക്കുന്നവരാണ്, ഹനുമാനിൽ വിശ്വസിക്കുന്നവരാണ്. ഒരു ഉദാഹരണം പറയാം. ഇന്ത്യയിലെ വനങ്ങളിലെല്ലാം താമസിക്കുന്ന ആദിവാസികൾ വിശ്വസിക്കുന്ന ദൈവമാണ് ഹനുമാൻ. ഹനുമാൻ ആരെയാണ് ആരാധിക്കുന്നത്? ഹനുമാൻ ആരാധിക്കുന്നത് ശ്രീരാമനെയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആരോടൊപ്പം നിൽക്കണം? ശ്രീരാമന് വേണ്ടി യുദ്ധം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കണം. അങ്ങനെയാണ് വനവാസി കല്യാൺ പരിഷത് പോലെയുള്ള സംഘടനകളുണ്ടാക്കി ആദിവാസികളെ BJP തങ്ങളുടെ കൂട്ടത്തിലെത്തിച്ചത്. ഇങ്ങനെ ദളിതരായവരെ, പട്ടികവർഗ്ഗക്കാരെ, പിന്നാക്ക ജാതികളെ, എല്ലാവരെയും രാമൻ്റെയും കൃഷ്ണൻ്റെയും ഹനുമാൻ്റെയും പേരിൽ യോജിപ്പിക്കാനും തങ്ങളോടൊപ്പം നിർത്താനും അങ്ങനെ ആ വോട്ട് ബാങ്ക് കൂടി സമാഹരിക്കാനും BJP കഴിഞ്ഞതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 10 കാലമായി BJP ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്നത്. അതായത് മുന്നോക്ക വോട്ടുകൾ, അതുപോലെ തന്നെ പിന്നാക്ക ജാതി വിഭാഗങ്ങളുടെ വോട്ടുകൾ, ഇത് രണ്ടും ചേരുമ്പോൾ മികച്ച ഒരു വോട്ട് ബാങ്കായി അത് മാറുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ BJP തുടർച്ചയായി അധികാരത്തിൽ വരുന്നു. ഈ സമയം പിന്നാക്ക ജാതി വിഭാഗങ്ങൾ അവരുടെ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയെ, പട്ടിണിയെ, ദാരിദ്ര്യത്തെ എല്ലാം മറന്നു.
അവർ രാമന് വേണ്ടി, കൃഷ്ണന് വേണ്ടി, ഹനുമാന് വേണ്ടി ബി ജെ പിയുടെ പതാക ഉയർത്തിപ്പിടിച്ചു. ഇപ്പോൾ ജാതി സെൻസസ് എന്ന വിഷയം കോൺഗ്രസ് പറയുമ്പോൾ പിന്നാക്ക ജാതിക്കാർ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു, ഈ രാമൻ്റെ പേരിൽ, ഈ കൃഷ്ണൻ്റെ പേരിൽ, ഈ ഹനുമാന്റെ പേരിൽ തങ്ങളെ വൈകാരികമായി ആത്മീയമായി അടുപ്പിച്ചു നിർത്തുന്നവർ തങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്, തങ്ങളുടെ പിന്നാക്കാവസ്ഥയെക്കുറിച്ച്, തങ്ങളുടെ ദാരിദ്ര്യത്തെയും പട്ടിണിയെയും കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ഇല്ല എന്ന ആ വിഭാഗം തിരിച്ചറിയുന്ന നിമിഷം നിശ്ചയമായും ബി ജെ പിയുടെ വോട്ട് ബാങ്ക് പിളരും. അതായത്, ദാരിദ്ര്യത്തിലും പിന്നോക്കാവസ്ഥയിലും പട്ടിണിയിലുമൊക്കെ കഴിയുന്ന സാധാരണക്കാരായ പിന്നാക്ക ജാതി വിഭാഗങ്ങൾ രാമനെയും കൃഷ്ണനെയും ഹനുമാനെയും ഉപേക്ഷിച്ച് തങ്ങളുടെ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി, തൊഴിലിനു വേണ്ടി, കിടപ്പാടത്തിനു വേണ്ടി സമരരംഗത്തേക്ക് ഇറങ്ങിയാൽ നിശ്ചയമായും അത് ബി ജെ പിക്കാണ് തിരിച്ചടിയാവുക. അവർ യോജിക്കുന്നത് ഇന്ത്യ സഖ്യത്തിലേക്കാണെങ്കിൽ, അവർ യോജിക്കുന്നത് കോൺഗ്രസിനൊപ്പമാണ് എങ്കിൽ നിശ്ചയമായും 2024 തെരഞ്ഞെടുപ്പ് വിധി മറ്റൊന്നായി തീരും. അതുകൊണ്ടാണ് ജാതി സെൻസസ് എന്ന മുദ്രാവാക്യത്തെ ബി ജെ പി ഭയക്കുന്നത്, എൻ ഡി എ ഭയക്കുന്നത്, നരേന്ദ്രമോദിയും അമിത്ഷായും ഭയക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജാതി സെൻസസ് എന്ന ശക്തമായ ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങാൻ ഇന്ത്യാ സഖ്യവും കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നത്. നോക്കൂ, ഇത് വിശപ്പിൻ്റെ പ്രശ്നമാണ്, തൊഴിലിൻ്റെ പ്രശ്നമാണ്, അഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ പ്രശ്നമാണ്. അവിടെ ഭക്തിമാർഗം നിങ്ങളുടെ വിശപ്പടക്കില്ല. അവിടെ ഈ ആത്മീയ ബിംബങ്ങളൊന്നും നിങ്ങൾക്ക് തൊഴിൽ നേടിത്തരില്ല, നിങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷിതത്വവും സമൂഹത്തിൽ അന്തസ്സും നേടിത്തരില്ല. ഈ ബോധ്യത്തിലേക്ക് പിന്നാക്ക ജാതി വിഭാഗങ്ങൾ എത്തിച്ചേർന്നാൽ പിന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയം മാറുകയാണ്. ഇനിയൊരു ജാതി സെൻസസ് നടന്നാൽ നിശ്ചയമായും 60% പേർ പിന്നാക്ക ജാതി വിഭാഗങ്ങളിൽപ്പെട്ടവരായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവർക്ക് ജനസംഖ്യയിൽ ഉള്ള പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണരംഗത്ത്, തൊഴിൽ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അങ്ങനെ സാമൂഹിക സാമ്പത്തിക മേഖലകളിലെല്ലാം നിങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തേണ്ടി വരും. അങ്ങനെ സംവരണം ഏർപ്പെടുത്തുന്നതിലൂടെ മാത്രമേ അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചു നൽകാനും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും കഴിയൂ. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ആവശ്യമാണ്, സാമൂഹിക ആവശ്യമാണ്. നോക്കൂ, നമ്മുടെ രാജ്യം ലോകത്തെ 5-ാം സാമ്പത്തിക ശക്തിയാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ പിന്നാക്ക ജാതി വിഭാഗങ്ങളിൽ 35% ഭക്ഷണം വാങ്ങിക്കാൻ പൈസയില്ലാത്തവരാണ്, 33% സ്വന്തമായി കിടപ്പാടമില്ലാത്തവരാണ്. സംവരണാനന്തരവും ഇന്നും ഇന്ത്യയിലെ പിന്നാക്ക ജാതി വിഭാഗങ്ങൾ അതിദാരിദ്ര്യത്തിലും പട്ടിണിയിലുമാണ്. ഈ സാഹചര്യം സ്വയം ബോധ്യപ്പെടുന്ന ഇന്ത്യയിലെ പിന്നാക്ക ജാതി വിഭാഗങ്ങൾ ജാതി സെൻസസ് എന്ന രാഷ്ട്രീയം ഉൾക്കൊണ്ടാൽ, ആ ആശയത്തെ മനസ്സിലാക്കിയാൽ 2024 ജനവിധി മറ്റൊന്നായിരിക്കും. അതാണ് ജാതി സെൻസസിൻ്റെ രാഷ്ട്രീയം.